ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഷംസീറിന്റെ വിവാദം വീണ്ടും നമ്മുടെ സമൂഹത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മതത്തിലെ വലിയ വലിയ അന്ധവിശ്വാസങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിലെ കെട്ടുകഥകളാകുന്ന മിത്തുകൾ അവിടെ നിൽക്കട്ടെ, അപരന്റേതിനാണ് വലിയ പ്രശ്നം എന്നുള്ള തോതിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഷംസീർ ഇപ്പോൾ പുതിയ ചില ന്യായീകരണങ്ങളുമായി വരുന്നുണ്ട്. കേരളത്തില് നവോത്ഥാനം തുടങ്ങണമെങ്കിൽ, ശാസ്ത്രബോധം തുടങ്ങണമെങ്കിൽ ഇനിയും പുതിയ സംഘടനകൾ വരേണ്ടി വരുമെന്ന്. അതല്ല, ഹിന്ദുക്കൾക്ക് മാത്രം മതിയോ നവോത്ഥാനവും നവീകരണവും ഒക്കെ? ഏറ്റവും കൂടുതൽ അപരിഷ്കൃത ഗോത്ര സമൂഹങ്ങൾ പിൻപറ്റിയിരുന്ന ആചാരങ്ങളുമായി നടക്കുന്ന ഞമ്മന്റെ ആളുകൾക്ക് വേണ്ടേ? നമുക്ക് എന്തൊരു നന്മ കിട്ടിയാലും നമ്മൾ ആദ്യം അത് കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ? ഒരു കുക്കർ വാങ്ങിയാൽ രണ്ട് കുക്കർ ഫ്രീ ഉണ്ട് എന്ന് ഓണത്തിനൊരു ഓഫർ കിട്ടിയാൽ അത് ആദ്യം നമ്മൾ പോയി പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോട് തന്നെയായിരിക്കും. കാരണം അത്തരം ഒരു ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കിട്ടിക്കോട്ടെ എന്ന് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടതിന് പകരം എന്തുകൊണ്ടാണ് നമ്മുടെ മതത്തിന്റെ അന്ധവിശ്വാസങ്ങൾ അവിടെ നിൽക്കട്ടെ? അത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും പുരോഗമിച്ചാൽ മതി, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ നമുക്ക് സംസ്കരിക്കാം. ആദ്യം അമുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ മണ്ടയ്ക്ക് കയറാമെന്ന് വിചാരിച്ച നമ്മുടെ ഷംസീർ അണ്ണനെ വാരി ഉടുക്കുകയാണ് മാരാർ. വെള്ളം വെള്ളം സമുദ്ര തുള്ളി കുടിക്കാനില്ല എത്രയെന്ന് ഒരു കവി വിലപ്പുള്ളിയെന്ന് ഞാൻ പറഞ്ഞു പോയി. അദ്ദേഹം എഴുതിയ ഒരു വരികൾ ഓർമ്മ വിളിക്കാം. പ്രതിഷേധം പ്രതിഷേധം സമത്ത ആരുടെ പേരിലാണ്? ദൈവങ്ങളുടെ പേരിലാണ് പ്രതിഷേധം. മനുഷ്യനെ സംരക്ഷിക്കാൻ ദൈവങ്ങളും ദൈവങ്ങളെ സംരക്ഷിക്കാൻ മനുഷ്യൻ. ഇപ്പൊ നോക്കിയാൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇതാണ്. അപ്പോ എന്നോട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരുടെ മെസ്സേജുകളാണ്, അയ്യേട്ടാ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തില്ലല്ലോ, ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാനൊന്നും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. കുറേ പരിപാടികൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, തിരക്കൊണ്ടും മറ്റും പല പരിപാടികളും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് ഇപ്പോൾ ഞാൻ ഈ മറുപടി പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പീക്കർ ഒരു മറുപടി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രീയതയെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കിയത് പല ആൾക്കാരും വളച്ചു. ഇത് ആദ്യം അദ്ദേഹത്തോട് കഥ പറയുന്നുണ്ട്. തോമസ് ആൽവാ എഡിസൺ, അദ്ദേഹം ഒരു ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്നു. ട്രെയിനിൽ അദ്ദേഹം ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു സയൻറ്റിസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് എഡിസൺ എഡിസൺ ആണെന്നൊന്നും ഈ സയൻറ്റിസ്റ്റ് അറിയത്തില്ല. അപ്പോൾ എഡിസൺ അയാൾ നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മുന്നിൽ നിന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് എഡിസണോട് പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്ത്, എൻ്റെ പൊന്നു ചെറുപ്പക്കാരൻ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഈ ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ബൈബിളൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ ബൈബിളൊക്കെ എടുത്ത് നിങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയും. നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ പിന്നാലെ വരും. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും ഈ ലോകത്തിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മുഴുവൻ ശാസ്ത്രമാണ്. അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങൾക്കും ഇത്തരം പുസ്തകങ്ങൾക്കും പിന്നാലെ നിങ്ങൾ നടക്കാതെ നിങ്ങൾ ദൈവീയത, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ ഈ ബൈബിളൊക്കെ വലിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ശാസ്ത്രത്തെ വിശ്വസിക്കും. ഈ ലോകത്തെ എല്ലാ മാറ്റങ്ങളും ശാസ്ത്രമാണ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളായിട്ട് ഈ സയൻറ്റിസ്റ്റ് എഡിസണോട് സംസാരിക്കും. എഡിസൺ ഈ ബൈബിൾ മുടക്കി വെച്ചു. എഡിസൺ അദ്ദേഹം പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ട്രെയിൻ യാത്ര അവസാനിക്കുന്ന സമയത്ത് ഈ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് കാണാം എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എഡിസൺ കൊടുത്തു. എന്നിട്ട് എഡിസണോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? നിങ്ങൾ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയിരുന്നു. എഡിസൺ പറഞ്ഞു, തോമസ് ആൽവാ എഡിസൺ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഈ സയൻറ്റിസ്റ്റിന്റെ തല ഇറങ്ങിപ്പോയി. കാരണം അദ്ദേഹം തോമസ് ആൽവാ എഡിസണെ കണ്ടിട്ടില്ല. ലോകത്തെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്റെ പേര് മാത്രമേ അദ്ദേഹം കേട്ടിട്ടുള്ളൂ അന്നത്തെ കാലഘട്ടമാണല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര വല്ലായും, അയ്യോ അയ്യോ ഞാനിത് ആരോടാണ് സയൻസിനെ കുറിച്ചും ശാസ്ത്രത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം അപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ സാർ, ഞാൻ ആക്ച്വലി ഒരുപാട് കാലങ്ങളായിട്ട് സാറിനെ നേരിൽ കാണണമെന്നൊക്കെ പറയുന്നതാണ്. അപ്പം എനിക്ക് എപ്പോഴെങ്കിലും സാറിനെ ഒന്ന് പേഴ്സണലി കാണാനുള്ള സമയം തരണം എന്ന് എഡിസൺ പറഞ്ഞു. അങ്ങനെ എഡിസൺ അദ്ദേഹത്തിനെ വീട്ടിലേക്ക് വിളിച്ചു, ഒരിക്കൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം എഡിസന്റെ വീട്ടിലേക്ക് വന്നു. എഡിസന്റെ വീട്ടിലേക്ക് വന്ന രാഘവൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റൂം എഡിസൺ ഇങ്ങനെ തുറന്ന് കാണിച്ചപ്പോഴത്തേക്ക് അതിനുള്ളിൽ സോളാർ പ്ലാനറ്റ് ഇങ്ങനെ മനോഹരമായ രീതിയിൽ അദ്ദേഹം കണ്ടു, സെറ്റ് ചെയ്ത് നിൽക്കുന്ന സോളാർ പ്ലാനറ്റ്. അപ്പൊ ഈ ശാസ്ത്രം ഈ സയൻറ്റിസ്റ്റ് എഡിസണോട് ചോദിച്ചു, ഏ ഇത് എത്ര മനോഹരമായിരിക്കുന്നു സാർ, ഇത് എത്ര നാളെടുത്തു ഇങ്ങനെ ഉണ്ടാക്കാൻ? അപ്പം എഡിസൺ പറഞ്ഞു, അത് ഞാനൊടിക്കുക ഇങ്ങനെ കഥ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്തിരിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും പറഞ്ഞു, സാറിനെ കളിയാക്കരുത്, ഞാൻ ഇത് അങ്ങനെ എത്ര എത്ര സമയം കൊണ്ടാണ് ഇത് സൃഷ്ടിച്ചത്? അപ്പൊ എഡിസൺ വീണ്ടും പറഞ്ഞു, അല്ല സുഹൃത്തായിരിക്കും, ഞാൻ ഇങ്ങനെ കഥ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇരിക്കുന്ന കണ്ടയാണ്. എഡിസൺ വീണ്ടും ഇതേ മറുപടി ആവർത്തിച്ചു, മറ്റേ വീണ്ടും തന്നെ പരിഹസിക്കുക, എഡിസൺ തന്നെ പരിഹസിക്കുകയാണെന്നുള്ള മനോഭാവത്തിൽ ഇദ്ദേഹം വീണ്ടും ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അപ്പൊ എഡിസൺ പറഞ്ഞു, താങ്കളല്ലേ പറഞ്ഞത് എല്ലാം ഇവിടെ ശാസ്ത്രമാണ് സൃഷ്ടിച്ചത്, ഈ ഭൂമിയിൽ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഞാൻ. ഞാൻ അതിന് പിന്നിലുള്ള സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ശാസ്ത്രം. നമ്മൾ കണ്ടെത്തിയത് മാത്രമല്ല ശാസ്ത്രം, നമുക്ക് മുമ്പിൽ കാണാതെ കിടക്കുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു, ഇപ്പം തന്മാത്ര ആണ് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം. നമ്മൾ കൂടി പഠിക്കുന്ന സമയത്ത് പിന്നീട് തന്മാത്രയല്ല ആറ്റമാണെന്ന് പഠിച്ചു. പിന്നീട് ആറ്റമല്ല, ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെയാണ്. അപ്പോൾ അതിലും താഴേക്ക് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികകൾ പോലും കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ജ്യോതിഷ പ്രകാരം സൂര്യനും ഭൂമിയും അല്ലെ, നമ്മൾ ഈ ബുധനും ശുക്രൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഗ്രഹങ്ങളൊക്കെ പറയുന്നത് ഇത് കണ്ടുപിടിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് നമ്മുടെ പഴയ ജ്യോതിഷം പ്രകാരം ഗ്രീക്കിലാണ് ജ്യോതിഷം കണ്ടുപിടിക്കുന്നത്. ഗ്രീക്ക് യവന രാജാക്കന്മാരാണ് കണ്ടുപിടിക്കുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പ്.
അപ്പൊ അന്ന് ഇവരിതൊന്നും തെളിയിക്കപ്പെട്ടിട്ടായിരുന്നില്ല ഇതൊക്കെ പറഞ്ഞത്. പിന്നീട് അതിന് പിന്നാലെ സഞ്ചരിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു. അതായത് നമുക്ക് മുമ്പിലുള്ള സത്യങ്ങളെയും കെട്ടുകഥകളെയും വിശ്വാസങ്ങളെയും ഒക്കെ നമ്മൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് അതുണ്ട് അതില്ല എന്നൊക്കെ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയും. അങ്ങനെ തെളിയിക്കപ്പെടാത്തിടത്തോളം അതുണ്ടെന്നോ അതില്ലെന്നോ ആർക്കും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചും അദ്ദേഹം ഒരു യുക്തിവാദിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പറയാം എല്ലാ വിശ്വാസങ്ങളും മിത്താണ്, മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ മതത്തിലെയും ആചാര്യന്മാരും ഗുരുക്കന്മാരും മനുഷ്യന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ചില പുസ്തകങ്ങൾ മാത്രമാണ് ഇതെല്ലാം എന്ന് ഒരു യുക്തിവാദിയായ ഒരു ജനപ്രതിനിധിക്ക് പറയുന്നത് യാതൊരു തെറ്റുമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം എല്ലാ മതത്തെയും പരാമർശിച്ച് പറയുക, ഒരു തെറ്റുമില്ല അദ്ദേഹം 100%. ഇപ്പം ആരെ കഴിച്ചില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ കഴിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരല്പം കൂടി ഗൗരവത്തോടു കൂടി അദ്ദേഹം ഈ മറുപടി പറയാമായിരുന്നു. ഇപ്പൊ ശാസ്ത്രബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഈ ഭൂമിയിലെ എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളും മിത്താണെന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയാതെ അദ്ദേഹം ഒരു സമൂഹത്തിനെതിരെ മാത്രം പറയുന്നിടത്താണ് ഇതിനുള്ളിലുള്ള വലിയ അപകടം പതിയിരിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. അതിനെ വീണ്ടും ന്യായീകരിച്ച് ന്യായീകരണം എന്ന് പറയുന്നത് തമാശ രൂപേണ പറഞ്ഞാൽ ഏറ്റവും വലിയ മിത്താണ് ഇതിനോട്. സ്ഥിതി സമത്വവാദം എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ആശയത്തിന്റെ പിന്നാലെ സഞ്ചരിച്ച ഒരു വിധിയാണെന്ന് ഒരു കാലഘട്ടത്തിൽ കാറൽ മാർക്സിന് പോലും അവസാന കാലഘട്ടത്തിൽ തോന്നിയിരുന്നതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ആശയം. അപ്പൊ അതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആലോചിച്ച് നോക്കി, നമ്മൾ പഴയ സ്വാതന്ത്ര്യ സമരം എടുത്താലും ക്വിറ്റ് ഇന്ത്യ സമരം എടുത്താലും ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതുപോലെ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചെയ്തതെല്ലാം പിന്നീട് പറഞ്ഞ് പഴകി വന്നപ്പോൾ പുതിയ കഥകളായി മാറുകയും പുതിയ പുതിയ കഥകൾ സൃഷ്ടിക്കപ്പെട്ട് പല ഇതിഹാസ കഥാപാത്രങ്ങളെയും അവർ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് മിത്താണ്. അപ്പോൾ നമ്മൾ മിത്തുകളെ കുറിച്ചിട്ടൊരു പഠനവും മിത്തുകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അപകടം സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ചരിത്രങ്ങളെക്കാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഞാൻ പിന്നെ ഇതിവിടെ സൂചിപ്പിച്ചത് ഈ ദൈവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ തെരുവിലിറങ്ങുന്നത് വളരെ ഖേദകരമായ കാഴ്ചയാണ്. ഇപ്പോൾ ഓണമാണ്. മലയാളികളെല്ലാവരും ജാതി മതഭേദമന്യേ ഒരുമിച്ചൊരു മനസ്സോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവത്തിന് സമയത്താണ് ഈ പറഞ്ഞ ഈശ്വരന്റെ പേരിൽ തെരുവിലിറങ്ങിയുള്ള അത് സത്യത്തിൽ അത് മാനസികമായിട്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ആരെങ്കിലും എവിടെങ്കിലും മനുഷ്യനുണ്ടാക്കിയ മതങ്ങളും മതങ്ങൾക്കു വേണ്ടി മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളും പിന്നീട് ആ ദൈവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം തീരുമാനിക്കുന്നതെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഒടുവിൽ ആ ദൈവത്തെയും ആ ദൈവത്തിന്റെ ഗ്രന്ഥങ്ങളെയും ആ ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ എഴുതി ഉണ്ടാക്കപ്പെട്ട ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് മനുഷ്യൻ തന്നെ തെരുവിലിറങ്ങുന്നു. ദൈവത്തിന് പണം ആവശ്യമില്ല, മനുഷ്യന് ജീവിക്കാൻ പണം ആവശ്യമാണ്. മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി പല രൂപത്തിലും നെട്ടോട്ടമോടി പണം ഉണ്ടാക്കുന്നു. ആ പണം ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് ഇവർ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ കൈക്കൂലിക്കാരായ ഈ സൃഷ്ടാവിനോട് ദൈവമെന്ന് പറയണ്ട, അതൊരു പ്രത്യേക മതവിഭാഗം പറയുന്നതാണ്. അള്ളാഹു എന്ന് പറയണ്ട, അതും ഒരു പ്രത്യേക മതവിഭാഗം പറയുന്നതാണ്. കർത്താവെന്നോ യഹോവയെന്നോ പറയണ്ട, അതും പ്രത്യേകമായ ഒരു മതവിഭാഗത്തിൻ്റെതാണ്. അതുകൊണ്ട് ഈ സൃഷ്ടാവ്, സ്വയം പ്രഖ്യാപിതനായ ഈ സൃഷ്ടാവ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നു, അതല്ലെങ്കിൽ ഈ ലോകം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഒരു സൂപ്പർസോണിക് പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളോടാണ് ചോദ്യം. ഈ ദൈവം എന്തിനാണ് സുഹൃത്തുക്കളെ ഒളിച്ചിരിക്കുന്നത്? ദൈവം ചെയ്ത എന്തെങ്കിലും ഒരു വസ്തുതയെന്ന് പറയാമോ? ഇന്നും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മൾ പലതും കൈക്കൂലി കൊടുക്കുന്നു. നമുക്കറിയാം ദൈവത്തിന് കൈക്കൂലി വേണം. ഇത് വാങ്ങിച്ചാൽ മാത്രമേ ദൈവം നമുക്കൊരു കാര്യം ചെയ്തു തരൂ. ഇതിനകത്തെ നീതിബോധവും കൂടി ഒന്ന് പരിശോധിക്കണം എന്നതാണ്. രണ്ട്, ഈ അഖിലാണ്ട ലോകവും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തെ ആരും കണ്ടിട്ടില്ല. നമ്മൾ കാണാത്തതിനെ ഉണ്ട് എന്ന് വിശ്വസിക്കരുത് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം മിത്തുകളാണ് എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി.